ഇ സി ജോർജ് പിന്നെ ഹിന്ദുമഹാസംഗമത്തിൽ, അനന്തപുരി ഹിന്ദുമഹാസംഗമത്തിൽ പറഞ്ഞ ചില വാസ്തവങ്ങളുടെ പേരിൽ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുക. നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ആശയപ്രചരണ സ്വാതന്ത്ര്യം നമ്മുടെ മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ്. അത് അതിനുവേണ്ടി ഏറ്റവും അധികം വാദഗതികൾ ഉയർന്ന കേരളത്തിൽ തന്നെ ചില സത്യങ്ങൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അതിരാവിലെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയിരുന്നു. ഇത് ജിഹാദികളാണ് കേരളം ഭരിക്കുന്നത്, അല്ലെങ്കിൽ ജിഹാദികൾക്ക് കീഴ്പ്പെട്ട ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് എന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിയായിരുന്നു. കാരണം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ തെറ്റാണോ ശരിയാണോ, എന്തിനാണ് ഒരു നേതാക്കൾ ചില കാര്യങ്ങൾ പറയുന്നത്, സമൂഹത്തിൻ്റെ ആശങ്കകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നേതാക്കൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, അതിനുവേണ്ടിയാണ് ഓരോരുത്തരും കാര്യങ്ങൾ പറയുന്നത്. പി സി ജോർജ് അനന്തപുരി ഹിന്ദുമഹാസംഗമത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അവ തെറ്റാകാം ശരിയാകാം, അത് ചർച്ച ചെയ്യപ്പെടാൻ എന്താണ് കേരളത്തിന് വേണ്ടി? അതിവിടെ ആർക്ക് ബന്ധപ്പെട്ടവർക്ക് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ അഭിപ്രായം പറയും, ശരിയാണെന്നോ തെറ്റാണെന്നോ സ്ഥാപിക്കാം. അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പം വാർത്തകളെല്ലാം ഈ അറസ്റ്റിലേക്ക് ചുരുക്കുക, ഈ യാഥാർത്ഥ്യങ്ങൾ തേഞ്ഞുമാഞ്ഞു പോകും എന്നാണ് ഇവർ ധരിക്കുന്നത്. ആരെയൊക്കെ അറസ്റ്റ് ചെയ്താലും പറഞ്ഞ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ്. അത് പി സി ജോർജിൻ്റെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ ജനതയുടെ ഉള്ളിലുള്ള ആശങ്കയാണ്, കേരളത്തെപ്പറ്റി മറ്റുള്ളവർക്കുള്ള ആശങ്ക കൂടിയാണ് പി സി ജോർജ് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൻ്റെ പേരിൽ പി സി ജോർജിനെ ക്രൂശിക്കാൻ അനുവദിക്കില്ല.